विचल स्वयं इवल प्रतीक्ष കല്യാണത്തിന് വളരെ ഹാപ്പിയാണ് കേട്ടോ ഇനിയാണ് എൻ്റെ ഊഴം വിവാഹത്തിൻ്റെ അന്ന് വിശ്വനും വീട്ടുകാരും അവന്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളും മണ്ഡപത്തിൽ വധുവിനെ കാത്തിരിക്കുമ്പോൾ മുഹൂർത്ത നേരത്ത് വധു തന്റെ കാമുകനുമായി ഒളിച്ചോടുന്നു എന്നെ എതിർത്ത് എന്നെ മനസ്സിലാക്കാത്ത എല്ലാവരോടും ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പ്രതികാരം ചെയ്യാനാ അല്ലേ എന്താ ഒന്നും മിണ്ടാത്ത ഒരു ഒളിച്ചോട്ട ഓർത്ത് പേടിച്ചിട്ടാ പത്രവാർത്തകളിൽ നിന്നും വള്ളിപുള്ളി വിട്ടുകളയാനില്ല എല്ലാം പച്ചവെള്ളം പോലെ സത്യമാ ആ പെണ്ണ് കന്യാകുമാരി അല്ല കന്യാകുമാരി കന്യകയായ കുമാരി കന്യാകുമാരി ഇതെല്ലാം പോലീസ് കെട്ടിച്ചമച്ച കള്ളക്കഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു ഫൂൾ ആണെന്ന് ഞാൻ പറയും അല്ല നിങ്ങൾ ഈ കേസ് വീണ്ടും ഇല്ലാതാക്കാൻ ഇറങ്ങിയതാണോ സത്യം അറിയാനുള്ള താല്പര്യം കൊണ്ട് എന്ത് തെളിവ് വേണമെങ്കിലും തരാം മീനാക്ഷി നേരിട്ട് വന്ന ബാലനെതിരെ പരാതി നൽകിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യമില്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി നൽകോ ആദ്യം അവളുടെ സമ്മതമില്ലാതെ നടന്ന ഈ കാര്യം ഇപ്പോൾ അവളുടെ തന്നെ സമ്മതത്തോടെ വീണ്ടും പരസ്യമായി നടന്നു കഴിഞ്ഞു മനസ്സിലായില്ല നാട്ടുകാർ മൊത്തം കാണേ അവള് ബാലനെ തിരക്കി വീട്ടിൽ ചെന്ന് എന്തിനാ അവനോടൊപ്പം മുറിക്കകത്ത് കയറി കടകടച്ച് എന്തിനാ പഴയ ടേസ്റ്റ് സംശയമുണ്ടെങ്കിൽ ആ തെരുവിലെ ഏത് കൊച്ചു കുഞ്ഞിനോട് വേണേലും ചോദിക്കാം പ്രമോഷന് സാധ്യത തെളിഞ്ഞു വരുമ്പോഴാ എല്ലാം തേച്ചു മായ്ക്കാനായിട്ട് ഓരോ കുരിശുകൾ തുനിഞ്ഞിറങ്ങുന്നത് ഗുഡ് ഈവനിംഗ് ഡോക്ടർ ഗുഡ് ഈവനിംഗ് ഇരിക്കൂ ഇത് ഡോക്ടർ സൂസൻ എന്റെ ഫ്രണ്ട് ഡേവിഡിന്റെ വൈഫാ ഇതാ ഞാൻ പറഞ്ഞ മീനാക്ഷി എന്റെ ഓ ദേവി എല്ലാം പറഞ്ഞിരുന്നു മാത്രമല്ല പത്രത്തിലൂടെ എല്ലാം അറിഞ്ഞു നിങ്ങൾ സംസാരിക്കൂ ഞാൻ പുറത്തുണ്ടാവും വിൻസൻ കുട്ടി വരൂ സാധാരണ മനസ്സാ എന്റേത് ഏതൊരാളിനും തോന്നാവുന്ന സംശയമേ എനിക്കും തോന്നിയുള്ളൂ അതിൽ എന്താ ഇത്ര തെറ്റ് കെട്ടാൻ പോകുന്ന പെണ്ണിനെ ലോറിക്കാരൻ മാനഭംഗപ്പെടുത്തി എന്ന് പത്രത്തിൽ വായിക്കുക എന്നിട്ട് ആ പെണ്ണ് കുറ്റം അംഗീകരിക്കുക പിന്നീട് നാട്ടുകാരുടെ മുന്നിൽ അയാളോട് താടിപ്പാടി നടക്കുക
എല്ലാരും കാണുക മണിക്കൂറോളം അയാളുടെ വീട്ടിൽ ചെലവിടുക വാ ഷാൽ അണ്ടർസ്റ്റാൻഡ് കം ഓൺ ടെൽ മീ വിശ്വനുമായുള്ള വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത് ആരെന്ത് പറഞ്ഞാലും വിൽസൺ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി ഞാൻ ഒരു വിഡിയോയിലെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം ആഫ്റ്റർ ഓൾ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നിട്ട് ഒരിക്കലും എനിക്ക് നിങ്ങളുടെ ഭാര്യ ആകണ്ട നീ അത്രയ്ക്ക് പരിശുദ്ധയാണെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു ജീവിതം ഒരു ദിവസത്തേക്കുള്ളതല്ല ഒരിക്കലും ഭേദമാകാത്ത ഒരു രോഗത്തിന്റെ അടിമയാണ് നിങ്ങൾ സംശയം അങ്ങനെ ഒരാളുടെ കൂടെ ഒരു ആയുഷ്കാലം മുഴുവൻ കഴിയാൻ ഐ ആം നോട്ട് എ ഫൂൾ ഇത്രയും കാലം കാത്തിരുന്നത് എന്റെ വിഡ്ഢിത്തമായി ഞാൻ കരുതിക്കൊള്ളാം ശരി ശരി അതൊന്നും പറഞ്ഞാ പറ്റില്ല ആ കല്യാണത്തെ തീർച്ചയായിട്ടും എത്തിക്കണം ഒരു ഒഴി കഴിവും പറ്റില്ല ഏ അതൊന്നും പറഞ്ഞാ നടക്കില്ല ഹായ് മീനാക്ഷി ഹായ് തല്ലാനും വഴക്കുണ്ടാക്കാനും വന്നതല്ല കല്യാണം ക്ഷണിക്കാൻ വന്നതാ തലേന്ന് ഒന്ന് ക്ഷണിച്ചതിൽ പരിഭവിക്കരുത് ഇതുവരെ എനിക്ക് എന്നെ ഒന്നും നിശ്ചയിണ്ടായിരുന്നില്ല പെണ്ണിന്റെ മനസ്സല്ലേ ചിലപ്പോ ലോറി ഡ്രൈവർ ആയാലും കയറി അങ്ങ് പ്രേമിച്ചെന്ന് വരും മീനാക്ഷി ബുദ്ധിയുള്ളവളാ ആ നാടകം ഇടയ്ക്ക് വെച്ചങ്ങ് അവസാനിപ്പിച്ചു മനസ്സിലായി കാണുമല്ലോ അവൾ ഞാനുമായിട്ടുള്ള കല്യാണത്തിന് ഇന്നലെ ആ ഗ്രീൻ സ്ക്രീനിൽ കാണിച്ചത് എന്തായാലും മീനാക്ഷിയുടെ കല്യാണം കാണാൻ ബാലന് ആഗ്രഹം കാണുമല്ലോ വരണം അനുഗ്രഹിക്കണം വരട്ടെ അല്ല ഇപ്പൊ പണിക്കൊന്നും പോകാറില്ലേ ഓ പ്രേമനൈരാശ്യം ഇതൊക്കെ കാശുള്ള ആമ്പിളേർക്ക് പറഞ്ഞിട്ടുള്ള അല്ല ബാല കല്യാണത്തിന് വരണേ ബാല എന്തിനാ തേണ്ടി വന്ന കല്യാണം വിളിക്കാൻ അതിന്റെ കൂടെ ഒന്നെന്നെ കളിയാക്കാനും പക്ഷേ ഇവനറിയില്ലല്ലോ പെണ്ണ് നാളെ അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു അക്കാര്യം നിനക്ക് അവനോട് പറയാറുന്നില്ലേ അങ്ങനെങ്കിലും അവളോടുള്ള പക നിനക്ക് തീർത്തൂടെ എനിക്കതിന് കഴിവും തോന്നുന്നുണ്ടോ വാസോട്ടന് പിന്നെ നിന്നെ ചതിച്ച അവളോട് നീ എന്ത് ചെയ്യണം അവള് ചതിച്ചില്ലല്ലോ എല്ലാം എന്റെ വിവരക്കേടുകൊണ്ടുണ്ടായതല്ലേ ലോറിത്തെരുവിൽ വഴക്കും വക്കാണുമായി നടന്ന എന്നെ ഒരു കാശുകാരി പെണ്ണ് വന്ന് പ്രേമിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല വാസോട്ട എന്തിനാ അവളൊക്കെ വിശ്വസിക്കാൻ പോയത് ഇവളെ പോലുള്ള പിശാചികൾ തുലയ്ക്കുന്നത് നിന്നെ പോലുള്ളവരുടെ ജീവിതമാ സ്വന്തം ജീവിതമല്ലേ എല്ലാവർക്കും വലുത് അതിനിടയില് മറ്റുള്ളവരുടെ നഷ്ടവും ദുഃഖവും ഒക്കെ ആരെങ്കിലും നോക്കാറുണ്ടോ വാസോട്ട ബാല ആരോടും വാശി തീർക്കാനോ ആരെങ്കിലും കാണിക്കാനോ വേണ്ടിയല്ല ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയുക എന്റെ മനസ്സിലൊരാശയാണ് ഇനി എതിര് പറയരുത് നീ ഒരു കല്യാണം കഴിക്കണം വാസോട്ടം പറഞ്ഞൊന്നും ഇതുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല പക്ഷെ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത് ഈ ജീവിതത്തിൽ എനിക്കൊരു കല്യാണമില്ല ലക്ഷ്മിയുടെ ചിതയെരിയുമ്പോ ഉണ്ണി പറഞ്ഞത് ഓർക്കുന്നില്ലേ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് മനസ്സിൽ കരുതിയിട്ട് മറ്റൊരു പെണ്ണിനെ ചതിക്കാൻ പറ്റില്ല അന്ന് അതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാം മീനാക്ഷി മീനാക്ഷി എന്താ ഒന്നും പറയാതെ തിരിച്ചു പോകാൻ ഒരുങ്ങിയത് യാത്ര പറയാൻ വന്നല്ലേ എവിടെ വിൽസൺ വിൽസൺ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും അന്നത്തെ പത്രവാർത്തകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കും അയാൾക്ക് എന്നെ സംശയം ഇനി വിൽസൺ എന്നെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ പരിശുദ്ധയാണെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് തെളിയിക്കണമെന്ന് നാളെ വിശ്വനുമായുള്ള എന്റെ കല്യാണം നടക്കരുത് എന്നെ രക്ഷിക്കണം നീ എന്തിനാ ഇതൊക്കെ കേട്ട് ബേജാറാവുന്നു അവൾ അവനെ കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്താ ഒച്ച ചെയ്തോട്ടെ അങ്ങനെയൊന്നും പറയരുത് വാസോട്ടിന് ഉണ്ണിയൊക്കെ എന്നോടൊപ്പം ഉണ്ടാവണം എനിക്ക്
പാടി വരൂ കിളിമകളെ പഴമൊഴിയെ, എല്ലാരും താളം തട്ടിയും തകില് കൊട്ടിയും പാടിയിടുന്നേ. നാം ഒന്നാൽ ഈ നാളിൽ ഉണർന്നു പാടും.